സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെ ഇഡിയുടെ നോട്ടീസ് ചോദ്യം ചെയ്യലിന് അടുത്ത ആഴ്ച കൊച്ചിയിലെ ഓഫീസിലെത്താനാണ് നിർദ്ദേശം. കേസിൽ ഐ ജി ജി ലക്ഷ്മണനെയും ഇഡി ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. കൊച്ചിയിൽ നിന്ന് വിനീത വി ജി തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഈ പുരാവസ്തു തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രതിസ്ഥാനത്തുള്ളവരെയൊക്കെ തന്നെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പലരെയും ഇതിനോടകം തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കെ സുധാകരന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. 18-ന് ഈ കൊച്ചിയിലെ ഓഫീസിൽ എത്തിച്ചേരണമെന്നുള്ളതാണ് നിർദ്ദേശമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ആഴ്ച ഈ കെ സുധാകരനൊപ്പം തന്നെ ഐ ജി ലക്ഷ്മണനെ ചോദ്യം ചെയ്യാനും ഒരു നീക്കമുണ്ട്. അദ്ദേഹത്തിനും നോട്ടീസ് നൽകിയതായാണ് സൂചന. ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്താനാണ് ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുകയും ഈ പരാതിക്കാരനിൽ നിന്ന് വിശദാംശങ്ങളും മൊഴിയും ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടി പിന്നാലെയാണ് ഇപ്പോൾ കെ സുധാകരന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 18-ാം തീയതി കൊച്ചിയിലെ രാവിലെ 10 മണിയോടുകൂടി കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. 25 ലക്ഷം രൂപ സുധാകരൻ പറഞ്ഞിട്ടാണ് മോൺസിന് നൽകിയതെന്നാണ് പരാതിക്കാരന്റെ മൊഴി. അവിടെ ഈ പണം കൈമാറുന്ന വേളയിൽ കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നുവെന്നും അതിൽ നിന്ന് 10 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൈമാറിയതായി താൻ കണ്ടുവെന്നും ഒക്കെയാണ് ഈ പരാതിക്കാരൻ മൊഴി നൽകിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ കേസിൽ ഈ ക്രൈംബ്രാഞ്ചിന് മുൻപിൽ ഇതുവരെയും ചോദ്യം ചെയ്യാൻ ഈ കേസിലെ മറ്റൊരു പ്രതിസ്ഥാനത്തുള്ള ഐ ജി ലക്ഷ്മൺ അദ്ദേഹം ഹാജരായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇഡിക്ക് മുന്നിൽ ഹാജരാകുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനും കൂടുതൽ പേരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്താനുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വിജി.